എനിക്കൊന്ന് നമ്മുടെ ഷോയുടെ ഒരു ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതുവരെ മലയാളത്തിൽ കാണാത്ത രീതിയിലുള്ള ഏറ്റവും പുതിയ സാങ്കേതിക മികവോടുകൂടിയ ഒരു ഷോയായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ലാസ്റ്റ് ടൈം ഞങ്ങൾ മറ്റൊരു മലയാളം ചാനലിന് വേണ്ടിയിട്ടായിരുന്നു, ഏഷ്യാനെ വേണ്ടിയിട്ടായിരുന്നു ചെയ്തിരുന്നത്. അത് ആ വർഷത്തെ ഏറ്റവും കൂടുതൽ റേറ്റിങ്ങിൽ വന്ന ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൻ്റെ എന്താണ് ഒരു അനിവാര്യതയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് OTT പ്ലാറ്റ്ഫോമുകൾ. അപ്പം അതിൽ ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് HR OTT. ഈ അടുത്ത് സൂപ്പർ ഹിറ്റായിട്ടുള്ള കുറേ സിനിമകൾ HR OTT വാങ്ങിയത് കൂടുതൽ കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ മായയുടെ ഒരു പ്രോഗ്രാമും കൂടി വരുന്നതോടുകൂടി കൂടുതൽ മലയാളികളിലേക്ക് ഈ OTT പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ മായ എന്ന സംഘടനയ്ക്കും വളരെ ഏറ്റവും കൂടുതൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള പ്രോഗ്രാംസ് തന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതുപോലെ ആശയൊക്കെ പറഞ്ഞതുപോലെ മിമിക്രി സിനിമയിലെത്തിയ ഒരുപാട് താരങ്ങളും 300-ലധികം മിമിക്രി കലാകാരന്മാരാണ് ഞങ്ങളുടെ ഈ അസോസിയേഷനിലുള്ളത്. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു സ്റ്റേജ് ഷോ തന്നെയല്ലേ? സ്റ്റേജ് ഷോ നല്ല രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സാധാരണഗതിയിൽ നമ്മളൊരു OTT പ്ലാറ്റ്ഫോമിൽ ടെലിവിഷനിലാണെങ്കിലും നല്ല പ്രോഗ്രാമാണെങ്കിലും നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകാറില്ലല്ലോ. അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെൻസ് വെച്ചിട്ടുള്ള, കാരണം ഇതിന് പരിമിതികളുണ്ട്. കാരണം നമ്മളൊരു സ്റ്റേജിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഒരു 180 ഡിഗ്രി പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് സിനിമ പോലെ അല്ലെങ്കിൽ വെബ് സീരീസ് പോലെ നമ്മൾ ഷോർട്സ് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യുന്നത് പരിപാടിയല്ല, സ്വിച്ച് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം അതിന് അതിൻ്റേതായ വിഷ്വലും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. പക്ഷേ കുറച്ചും കൂടി സ്കിപ്പ് ചെയ്യാത്ത തരത്തിൽ ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റുകൾ ഞങ്ങൾ അതിനകത്തുണ്ട്. പാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡാൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും, കാരണം ഇത് പാട്ട് ഡാൻസ് മിമിക്രി, സാധാരണ നമ്മളൊരു സ്റ്റേജ് ഷോ, നല്ലൊരു സ്റ്റേജ് ഷോ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേജ് ഷോ കണ്ടുപോകുന്ന തരത്തിൽ വ്യത്യസ്തമാണ്. പക്ഷേ അതിനകത്തൊരു കണക്ഷനും കൂടി ഉണ്ടാവുന്നുള്ളൂ. ഒരു ഒരു തീം ബേസ്ഡായിരിക്കും ഓരോ എപ്പിസോഡും. അതായത് എനിക്ക് വേറിട്ടൊരു ചിന്താ രീതിയിൽ OTT വളർത്തണമെന്ന് തോന്നി. ഇപ്പം ആമസോണും നെറ്റ്ഫ്ലിക്സും ഹോട്ട്സ്റ്റാർ ചെയ്യുന്ന സാധനം ചെയ്തുകൊണ്ടെന്ന് ഞാൻ അവരെ നേരിട്ടു. അവരൊക്കെ ഇപ്പം നല്ല വമ്പന്മാരാണ്. പക്ഷെ എനിക്ക് ഒരു പടിക്ക് മേലെ കയറി നിൽക്കണം. പിന്നെ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ കേരളത്തിൻ്റെ ഒരു ആമസോൺ പ്രൈം ആക്കി മാറ്റണം. കേരളത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള OTTകളൊന്നും ഇപ്പം തന്നെ നിലവിലില്ല. അതുപോലെ ആകരുത് HR OTT. അപ്പോൾ വ്യത്യസ്തമായ കണ്ടൻറ്റുകൾ കൊണ്ടുവന്ന് നമ്മൾ വ്യൂവേഴ്സിനെ കൂടുതലായിട്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാം എന്നൊരു കൺസെപ്റ്റിലാണ് ഞാൻ മായ സമീപിച്ചതും ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചതും.